കഴിഞ്ഞതായ നമ്മുടെ എപ്പിസോഡിൽ എങ്ങനെ വിജയപ്രദമായി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ആഴമായി ദൈവവചനത്തെ ആസ്പദമാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാദ്യം നാം മനസ്സിലാക്കേണ്ടത് ദൈവം സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്. ഈ സാത്താൻ ദുഷ്ടശക്തിക്ക് ഈ യാതൊരു ക്വാളിറ്റീസുമില്ല. അവൻ ശക്തവാനാണ്, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് ഏറ്റവും കൂടിയ ശക്തി. അവനെ അവിടെ എവിടെയും കാണുവാൻ സാധിക്കും, എന്നാൽ ദൈവത്തിന് ഒരേ സമയത്ത് എവിടെയും ആയിരിക്കുവാൻ കഴിയുന്നത് പോലെ സാത്താന് കഴിയത്തില്ല. അവന് അറിവുണ്ടായിരിക്കാം, ജ്ഞാനമുണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ്, ദൈവം എന്നെ അറിയുന്നത് പോലെ ആർക്കും എന്നെ അറിയുവാൻ സാധിക്കില്ല. ദൈവത്തോട് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി മാനസാന്തരപ്പെട്ട് ദൈവവചനപ്രകാരം ജീവിക്കുകയും പ്രത്യേകിച്ച് സ്വർഗീയ ഭാഷയിൽ, ഹെവൻലി ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ആൻഡ് ഹാവിങ് എ സക്സസ്ഫുൾ ലൈഫ്. നോ ദാറ്റ് സൈറ്റൻ വാസ് കോൺക്വേർഡ് ബൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ താല്പര്യപ്പെടുന്നതായ വിഷയം, ബിലീവേഴ്സ് മസ്റ്റ് പ്രാക്ടീസ് അൺസീസിംഗ് വിജിലൻസ്. അങ്ങേയറ്റം എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് ചാജി പാസ്റ്റർ വിശ്വാസികൾ, സുവിശേഷ വയൽ പ്രദേശത്ത് നിൽക്കുന്നവർ, മിഷണറിമാർ, മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുവാൻ മുൻപോട്ടിറങ്ങുന്നവർ, അങ്ങേയറ്റം മസ്റ്റ് പ്രാക്ടീസ് അൺസീസിംഗ് വിജിലൻസ്. ഒരു ഒരു നാട്ടുഭാഷയെ പറഞ്ഞ ഒരു എല്ലട പോലും വിട്ടുകൊടുക്കാം. അങ്ങേയറ്റം നമ്മൾ എന്തോ അതിനുള്ള മലയാള വാക്ക്, ജാഗരൂഢരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ്, ആ പത്രോസ്, അതിശ്രേഷ്ഠനായ ഡിസൈപ്പിൾസിൽ ഒരാൾ, നമ്മളെ ശക്തമായ ഭാഷയിൽ പ്രബോധിപ്പിക്കുന്ന വേദഭാഗം ഞാൻ വായിക്കാം. പത്രോസിൻ്റെ 1 ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6 മുതൽ നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്, നമ്മുടെ പല എപ്പിസോഡുകളിൽ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളതായ വേദഭാഗമാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പി. നമ്മൾ എത്രയും താഴ്ത്തിക്കൊടുക്കുമോ അത്രയും ദൈവികമായ ബലം നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊൾവിൻ. പലപ്പോഴും ബുദ്ധിമുട്ടാണ്, എനിക്കും ബുദ്ധിമുട്ടാണ്. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ദൈവനെ ഏൽപ്പിച്ചതായ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ ഞാൻ വളരെ ഭാരം അനുഭവിക്കുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്നുണ്ട്, വ്യാകുലപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് മാനുഷികമായി ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, എന്നാൽ അറ്റ് ദി ലാസ്റ്റ് എൻഡ് ലീവ് ഇറ്റ് അപ് ടു ഹിം, ഹീ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ആൻഡ് അതും ഞാൻ അനുഭവിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, ജാഗരൂഢരായിപ്പിൻ, അല്ലെങ്കിൽ വിജിലൻസ് പ്രാക്ടീസ് ചെയ്യുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും. മുമ്പേ പറഞ്ഞതായ വാക്ക് അവിടെ പിന്നെ വരുന്നു. അവന് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അവന് സഞ്ചരിക്കണം, അവൻ നടക്കണം, ചുറ്റി നടക്കണം. ഓ, എൻ്റെ ദൈവത്തിന് എവിടെ ആയിരിക്കണമോ, ഹീസ് ദേർ. ദൈവത്തിന് ഇപ്പം ഈ സ്റ്റുഡിയോ കോംപ്ലക്സിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ വെളിക്കത്തെ റൂമിൽ ഇങ്ങോട്ട് കയറി വരേണ്ട കാര്യമില്ല. ഹീസ് പ്രസൻസ് ഈസ് ഹിയർ. അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ, ഹൃദയത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ മറ്റേ പുള്ളിക്കാരും കയറി വരാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ദൈവവചനം വളരെ ശക്തമായി നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഷാജി പാസ്റ്റർ 2 ആശ്വാസം തരുന്നതായ ഫർദർ അഡീഷണൽ ഇൻഫർമേഷൻ അവിടെ നിന്ന്, 1-ാമത്തെ കാര്യം അലറുന്ന സിംഹം പോലെ. അലർന്ന സിംഹമല്ല. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു പത്രവാർത്ത വായിക്കുകയുണ്ടായി. എങ്ങനെയോ സൂയിൽ അവിടെ അങ്ങോട്ട് പരസ്യം എഴുതി വച്ചിരിക്കുന്നു, ഈ സൂയിൽ സിംഹമുണ്ടായിരുന്നു.
അപ്പോൾ ഇത് കാണാൻ വേണ്ടി അവർ കാണാൻ പോയ ആളുകളുടെ പടമൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. കാണാൻ പോയവർ ഈ സിംഹത്തെ കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ടിക്കറ്റ് എടുത്തിട്ടാണ് ചെന്നത്. ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഏതോ രാജ്യത്തു നിന്ന് കൊണ്ടുവന്നതായ ഒരു ചെന്നായയാണ് ഇവർ സിംഹം പോലെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ജീവനുള്ളതാണ് ഇവർ എന്നത്. ദേ വണ്ട് ടു സീ ദി റോറിങ് ലയൺ, ഗർജിക്കുന്നതായ സിംഹം. ഇത് ചെന്നായ ഇങ്ങനെ ഗർജിക്കുന്നേ. അപ്പോൾ അവർ പറഞ്ഞു ദിസ് ഈസ് ബാർക്കിങ്, ഇത് കുരയ്ക്കുക. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിംഹമല്ല എൻ്റെ നേരെയും നമ്മുടെ നേരെയും ചാടി വരുന്ന, അവൻ സിംഹം പോലെയാണ്. അത് അതുകൊണ്ട് അതൊരു ആശ്വാസമാക്കാൻ. രണ്ടാമത്തെ കാര്യം വിഴുങ്ങുക. എന്തിനാണ് വിഴുങ്ങുന്നത്? മുൻപല്ലും പുറകുപല്ലും ഒന്നുമില്ല, അതെല്ലാം സാത്താൻ്റെ ഈ ആവക കാര്യങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തു തല്ലി തകർത്ത് അവൻ്റെ മേൽ വിജയം നേടിയിരിക്കുകയാണ്. അതാണ് വേറൊരു വേദഭാഗം പൗലൂസ് റോമാലേഖനം എഴുതുമ്പോൾ 16:20 തോന്ന് പറയുന്നു, അവനെ സാത്താനെ ദൈവം തോൽപ്പിച്ച് നിങ്ങളുടെ കാൽക്കീഴെ 19:20 തന്നിരിക്കുക. 19:20 കാൽക്കീഴെ തന്നിരിക്കുക. നമ്മൾ പോയി പിടിച്ച് വലിച്ച് പെടലി ഒടിച്ച് നടുവൊടിച്ച് അവിടെ കിടക്കടാ ഞാൻ ചവിട്ടിടെന്ന് പറയേണ്ട കാര്യമില്ല. കാൽക്കീഴെ തന്നിരിക്കുക, അവനെ ചവിട്ടി ഫർദർ ചവിട്ടി മെതിച്ച് വിജയാളിയായി ജീവിച്ചാൽ മാത്രം മതി. ഞാൻ പിന്നെ ആ ഇംഗ്ലീഷ് വാക്കൊന്ന് ഉദ്ധരിച്ചോട്ടെ, അൺസീസിങ് വിജിലൻസ്. ഒരു കാരണവശാലും പഴുതില്ലാത്തതായ ജാഗരൂഢത ഇന്ന് എനിക്കാവശ്യമാണ്, എൻ്റെ മക്കൾക്ക് എൻ്റെ കൊച്ചുമക്കൾക്ക് ആവശ്യമാണ്, ഞാൻ നടത്തുന്നതായ സ്കൂളിൽ അത്യാവശ്യമാണ്, ഈ സ്ഥാപനത്തിന് പവർ വിഷൻ ആവശ്യമാണ്. അൺസീസിങ് വിജിലൻസ്. അവന് ഷാജി പാസ്റ്റർ അവന് മൂക്ക് വെക്കാൻ ഇടം കൊടുത്താൽ അവന് ആ മൂക്ക് കൊണ്ട് പുറകോട്ടും താഴെയോട്ടും മേളോട്ടും താഴെയോട്ടും തള്ളി അവൻ്റെ തലയുടെ ഭാഗം വെക്കും. നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അവന് ജഡം ഉണ്ടെങ്കിൽ ജഡം തള്ളി കയറ്റും. പിന്നെ ഈ പുള്ളിക്കാരൻ അങ്ങോട്ട് കയറി ചുരുണ്ടു കൂടി കിടന്നാൽ വലിച്ചു പറിച്ച് കളയുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അന്നേരം പിന്നെ പ്രവാചകന്മാരെ വിളിക്കുകയും കാത്തിരിപ്പിക്കുകയും ഒക്കെ വെച്ചാൽ പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയാത്ത ഒന്നുമില്ല. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ഇടം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വാസ്തവത്തിൽ ആളുകൾ പറയും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന അങ്ങനെയൊക്കെ ഒക്കെ ഇതായിരിക്കും അവരെ വീഴിക്കാനൊക്കെ ശ്രമിച്ചത്. പക്ഷെ അവൻ തിരയുന്നതെന്നറിയാമോ, നന്നായി ഉണർന്നും നിർമ്മതരുമായിരിക്കുന്നവരെ ഇവന് തൊടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഈ തിരയുന്ന കക്ഷിക്കറിയാം. 100 പേര് കൂടുന്നൊരു സഭ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ കോൺഗ്രിയേഷൻ, നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞ 30 വർഷമായിട്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന, നിങ്ങൾ ദൈവത്തെ സേവിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന, സഭായോഗം കൂടുന്ന നിങ്ങളുടെ ലോക്കൽ ചർച്ചിനകത്ത് 100 പേരുണ്ടെന്നിരിക്കട്ടെ. ഒന്ന് ഇമാജിൻ ചെയ്ത് ഒരു അല്പസമയത്തേക്ക് 100 പേരുടെ അടുക്കലേക്ക് ഈ അലറുന്ന സിംഹം പത്രോസ് പറയുന്ന കക്ഷി കയറി വരിക. കയറി വരുമ്പോൾ അവൻ തിരയുന്നത് ഈ 100 പേരുടെയും ആത്മീക നിലവാരത്തിന് വേരിയേഷനുണ്ട്, ആത്മീക പവറിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ശക്തി ഇത് നന്നായിട്ടറിയാം. ഈ ആത്മീക വിഷയങ്ങളിൽ ഉണർന്നിരിക്കാത്തവൻ, ജാഗരൂഢനായിരിക്കാത്തവൻ, വിജിലൻ്റായിരിക്കാത്തവൻ, അവരെയാണ് ഇവൻ കയറി പിടിക്കുന്നത്. അല്ലാതെ ആരോ പറഞ്ഞ പോലെ അയ്യോ അത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ സാത്താൻ അടിച്ച് വീഴിക്കുന്നല്ല, എത്രത്തോളം ആത്മീയത്തിൽ പവർഫുള്ളായിരിക്കുന്നു അവൻ. ഇതിൻ്റെ ഇടയിൽ കൂടെ വരുമ്പോൾ അവനറിയാം നിൻ്റെ അടുക്ക വന്നിട്ട് കഥയില്ല, നിന്നെ കിട്ടത്തില്ല. എന്നാൽ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുക, കുടുംബപ്രാർത്ഥന മുടക്കുക, ദൈവീക കാര്യങ്ങൾക്ക് ഒരു 2-ാം സ്ഥാനം പോയിട്ട് 5-ാം സ്ഥാനം പോലും കൊടുക്കാതിരിക്കുക, സഭയുടെ കൂട്ടായ്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക, ആത്മീക വിഷയങ്ങൾ പറയുമ്പോൾ ഒരു വക മുരടിച്ച ഒരു അന്തരീക്ഷം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ജാഗ്രതയിലല്ല ജീവിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ ഭയങ്കര ജാഗ്രതയായിരിക്കും. രാവിലെ കഴിച്ചോ കുളിപ്പിച്ചോ അവരുടെ നഖം വെട്ടിയോ അവരെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ഇതായിരിക്കും. നിങ്ങളുടെ വസ്ത്രം കഴുകി തേക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര ജാഗ്രതയായിരിക്കും. ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുപോകേണ്ടതാണ്, ഞാൻ മാനിനാണെന്നൊക്കെ പറഞ്ഞു ചുമ്മാ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആളായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആത്മീക വിഷയത്തിൽ ഇങ്ങനൊരു സംഭവം പുറകിലുണ്ട്. വസ്ത്രത്തിൽ ഒരു ദിവസം കഴുകിയിട്ട വസ്ത്രത്തിനകത്ത് തേച്ചപ്പോൾ ശരിയായില്ല, അതിനകത്ത് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് സംഭവിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നന്നായിട്ട് ജാഗ്രതയിലല്ല സൂക്ഷിക്കുന്നതെങ്കിൽ ഓർത്തോളണം, ഒരു വലിയ ശക്തി കറങ്ങി നടക്കുന്നുണ്ട്. അവൻ്റെ പേരാണ് പിശാച്, സാത്താൻ.
അവൻ നിങ്ങളുടെ നാട്ടിലൂടെ വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ചർച്ചിലേക്ക് വരുമ്പോൾ, ആ ഏരിയയിലൂടെ അവൻ കറങ്ങി നടന്നു വരുമ്പോൾ, പ്രാർത്ഥനയില്ല ഒന്നുമില്ലാതിരിക്കുന്നവനെ കണ്ടാൽ ജാഗ്രതയില്ല. ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും അധികം വേണ്ടത് ജാഗ്രതയാണ്. വളരെ ബൈബിളില്ലാത്ത അനവധി പ്രാവശ്യം പല കാര്യങ്ങളിൽ പറയുന്ന ചില വാക്കുകളുണ്ട്. ഉണർന്നിരിക്കുക, കാത്തിരിക്കുക എന്നൊക്കെ പറയുന്ന, കുറേ ഒരുങ്ങിയിരിക്കുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ, ഈ പറയുന്ന പ്രയോഗങ്ങളും നിങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ സാത്താൻ നിങ്ങളിൽ കയറാം. നിങ്ങളിൽ കയറുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്വാധീനം ഉണ്ടാകാം. സാറ് ഇടയ്ക്കിടയ്ക്ക് രണ്ടുമൂന്ന് എപ്പിസോഡായി പറയുന്ന പോലെ, നിങ്ങൾ വീട്ടിലെ അഞ്ച് പേരിലൊരു മോനായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡായിരിക്കാം. നിങ്ങളിൽ തലവെക്കാൻ സാത്താൻ ഇടം കിട്ടിയാൽ നിങ്ങൾ നിമിത്തം നിങ്ങളുടെ വീട്ടിലേക്കൊരു പ്രവേശനം കിട്ടുക. ആ സാന്നിധ്യം നിങ്ങളുടെ വീടിനകത്തുണ്ടാവുക. അത് നിങ്ങളായിട്ട് സമ്മതിക്കരുത്. കുടുംബ പ്രാർത്ഥനകൾ വീട്ടിൽ മുടക്കരുത്. ദൈവദാസന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ, അത് റിയലായിരിക്കും. നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങൾക്ക് വേണ്ടി ദൈവമാക്കി വെച്ചിരിക്കും നിങ്ങളുടെ ഇടയൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാക്കണം. സഭയുടെ മീറ്റിങ്ങുകൾ നിങ്ങളുടെ വീട്ടിൽ ആവശ്യപ്പെടണം. അതൊക്കെ നമ്മുടെ ആത്മീയ ബലം നൽകുന്നതാണ്. നമ്മൾ വീട്ടിൽ വന്നൊരു ചായയും കടിയും കഴിച്ചിട്ട് പോകുന്നതല്ല, അതുണ്ടാകണം. നിങ്ങൾ ദൈവദിനവുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വഴിയിലും പോക്കിലും വരവിലും ദൈവത്തെ ധ്യാനിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ജാഗ്രതയുള്ളവരും ഉണർവുള്ളവരായി മാറുന്നത്. അല്ലേ, നമ്മൾ അഞ്ച് ദിവസം കറങ്ങി നടന്നിട്ട് തമ്പേറിൻ്റെ ഒച്ച കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു പെരുപ്പ് വരുന്നതും, നമ്മൾ വല്ലാതെ ബഹളം വയ്ക്കുന്നതും അല്ല. എല്ലാവരും പാട്ട് നിർത്തി കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ പിന്നെയും പാട്ട് നിർത്താതെ കുറച്ചൊക്കെ ചിലപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ആത്മീയ സന്തോഷം കൊണ്ട് വന്നേക്കാം. പക്ഷേ ഇതെല്ലാവരും നിർത്തിയിട്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കുന്ന സമയമായിട്ട് നമ്മൾ നിർത്താതിരിക്കുന്ന അല്ല ഉണർവെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുക, അതിനാണ് ബൈബിൾ പറയുന്ന ഉണർവെന്ന് പറയുന്നത്. ഇത് കെടുത്തിക്കളഞ്ഞാൽ സാത്താൻ നമ്മുടെ ഉള്ളിൽ കയറാം. അപ്പോൾ അവൻ തെരഞ്ഞു നടക്കുന്നു എന്നുള്ള വാക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. പിള്ളേരെ രാവിലെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവർക്ക് തിരിച്ചറിവിന് പ്രായമാണെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടിയല്ല, മോളോട് പറഞ്ഞു വിടണം. പത്തി പഠിക്കുന്ന, പന്ത്രണ്ടിൽ പഠിക്കുന്ന, ഒമ്പതിൽ പഠിക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞു വിടണം, മോളെ വളരെ സൂക്ഷിച്ചോളണം, റോട്ടി ചെളിയുണ്ട്, വണ്ടി വരും, അതൊക്കെ സൂക്ഷിക്കണം. പക്ഷേ നമ്മൾ ദൈവമക്കളാണ്. തിരഞ്ഞു നടക്കുന്ന ഒരുത്തനുണ്ട്, അവൻ്റെ വായി പോയി ചാടരുത്. നിൻ്റെ മനസ്സ് കത്തിക്കൊണ്ടിരിക്കണം, ദൈവമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞു വിട്ടാൽ കുഞ്ഞുങ്ങൾ അതുപോലെ ജീവിച്ചോളും. നമ്മൾ കർണന്മാർ പറയില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. ഇവരെവിടെയെങ്കിലും പോയി അവൻ്റെ വായിൽ വീണതിന് ശേഷം പ്രാർത്ഥിക്കടി എന്ന് പറഞ്ഞേക്കാൾ നല്ലത് വളർന്നു വരുമ്പോൾ പറഞ്ഞു വിടണം. നമ്മളൊരു വലിയ, നമ്മളെക്കുറിച്ച് ഭയങ്കര അന്വേഷണം നടക്കുന്ന ഒരു മേഖലയിലാണ്, തിരഞ്ഞു നടക്കുന്ന ഒരു ശത്രുവിൻ്റെ മുമ്പിലാണ്. നീ അത് സൂക്ഷിച്ചോളണം, ജാഗ്രതയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അവരത് ശ്രദ്ധിക്കും, കേൾക്കും. ഈ കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. വളരെ ശക്തമായ വാക്യമാണ് അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ പൗലോസ് എഴുതി, പത്രോസ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളത് അടിവരയിട്ടിട്ടോ, തിരഞ്ഞു നടക്കുന്നു. പിന്നെ സാറ് പറഞ്ഞ രണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച് വായിക്കണം, മറ്റുള്ളവരോട് പറയണം, പ്രബോധിപ്പിക്കണം, കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം. നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ തമ്മിൽ വീട്ടിൽ ഈ കാര്യങ്ങൾ പറയണം, പ്രബോധിപ്പിച്ച കാര്യത്തിൽ ഉണർവണം, ഉണർവുണ്ടാക്കണം. നിങ്ങളുടെ വീട്ടിൽ അവന് ഇടം കൊടുക്കരുത്. ആമേൻ. നമ്മൾ ഏഞ്ചലോളജിയെക്കുറിച്ച് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുന്നത്, അത് ഈ എപ്പിസോഡിലൂടെ അവസാനിക്കാൻ പോവുകയാണ്. അവസാനമായി പഠിച്ചു വരുന്നത് ദുഷ്ട ഏഞ്ചൽസിനെ കുറിച്ചാണ്, സാത്താനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ കൂടെ പറഞ്ഞ് ശക്തമായി പ്രാർത്ഥിക്കാനൊരു പ്രേരണ ഞങ്ങളുടെ മനസ്സിൽ ദൈവം തരുന്നു. പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഷാജി പാസ്റ്റർ എപ്പിസലേഖനം 6-ാം അധ്യായം എടുക്കുമ്പം വളരെ വളരെ പ്രസിദ്ധമായ ഒരു വേദഭാഗം വായിക്കുന്നു. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒന്ന് രണ്ട് എപ്പിസോഡുകൾക്ക് നമ്മളൊരു ടൈറ്റിൽ കൊടുത്തത്, അതിന് ഞാൻ എന്നെ വേണം, വിശ്വാസിയായി നീ എന്ത് വേണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവസാനം പറഞ്ഞു വന്നിരിക്കുന്നത് ജാഗരൂഢരായിരിക്കണം. അതിന് ദൈവം തന്നിരിക്കുന്ന പ്രൊവിഷൻ ഒന്ന് വായിച്ച് വിട്ടിട്ട് വേറൊരു ഭാഗം വായിച്ച് പ്രാർത്ഥിക്കാനാണ് താല്പര്യപ്പെടുന്നത്. 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, ദൈവം തമ്പുരാൻ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നതായ ഉദവികൾ എന്തൊക്കെയാണ്? അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി. എന്നിട്ട് ബാക്കി പറഞ്ഞു, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയുമ്പുകളെയൊക്കെയും കെടുക്കാനുള്ള വിശ്വാസം എന്ന പരിചയെടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ഈ വചനത്തെക്കുറിച്ച് ഞാൻ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുമ്പം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുക, ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരാളെ ഇങ്ങോട്ട് വിളിക്കുക, മുന്നോട്ട് വിളിച്ചിട്ട് ആ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ, ഉപകരണങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിലും അതുപോലെ അദ്ദേഹത്തെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഞാൻ ആളുകളോട് ചോദിക്കും, ഏത് ഭാഗമാണ് കവർ ചെയ്യാത്തത്?
ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകൾ പറഞ്ഞു, അയ്യോ അവനെ പുറത്തൊന്നും കവർ ചെയ്തിട്ടില്ലല്ലോ, യു ആർ റൈറ്റ്. ഈ വസ്ത്രം, ഈ ആയുധവർഗം ധരിച്ചു കഴിയുമ്പം പുറം തുറന്നു കിടക്കുക, എൻ്റെ പുറം തുറന്നു കിടക്കുക. എങ്ങനെയാണ് ഈ പുറം മറയ്ക്കേണ്ടത്? മറച്ചില്ലെങ്കിൽ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, ഷാജി പാസ്റ്റർ, സാത്താൻ ഒരു മൂർച്ചയുള്ള ഈർക്കലും കൊണ്ട് വന്നാൽ മതി, നിന്നെ കുത്തി കുത്തി നോവിക്കാനും രക്തം ഒലിക്കാനും ഇടയാകും. എൻ്റെ പുറം തുറന്നു കിടക്കുന്നതായ ഒരു വിശ്വാസിയായ എൻ്റെ പുറം മറയ്ക്കേണ്ടത് ഷാജി പാസ്റ്ററെ പോലെയുള്ളതായ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളതായ, എൻ്റെ സഭയിലുള്ളതായ, എൻ്റെ സുഹൃത്ത് ബന്ധത്തിലുള്ളതായ വേറൊരു വിശ്വാസം ഉത്തരവാദിത്വം. ഷാജി പാസ്റ്ററെ പുറം മറയ്ക്കാൻ വേണ്ടി ഞാൻ വരികയാണെങ്കിൽ, എൻ്റെ പുറം മറയ്ക്കാൻ വേണ്ടി ഷാജി പാസ്റ്റർ വരികയാണെന്നുണ്ടെങ്കിൽ, വി ആർ സേഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലോർഡ്. അതാണ് നമ്മൾ പാലിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഉദാഹരണം ഞാൻ ഒരിക്കൽ പറഞ്ഞത്, ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞത് ഞാൻ പറയാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സുവിശേഷകൻ, പേരെനിക്കറിയാം, പേര് പറയുന്നില്ല, പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, വളരെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സുവിശേഷകൻ, ലോകമെമ്പാടും അറിയുന്നതായ പ്രവർത്തൻ, ടെലിവിഷൻ മിനിസ്ട്രിയുള്ള ഒരു സുവിശേഷകൻ, പക്വതയും പാകതയും ഇല്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചുപോയി. എനിക്ക് വളരെ അടുത്തറിയാം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തൊന്നുമല്ല, വൈഫ് മരിച്ചുപോയി, ഏകനായി. ഈ ലോക ഫേമസ് ആയിട്ടുള്ള മനുഷ്യൻ ജയിലിൽ കിടക്കുക, ഒത്തിരി പേരെ പോയി കാണത്തൊന്നുമില്ല. ബല്യഗ്രഹം ഒരിക്കൽ ജയിലിൽ ചെന്നു ഒരു ബൊക്കയുമായിട്ട്. ജയിലറോട് പറഞ്ഞു, ഇന്ന ആളെൻ്റെ കൂട്ടുകാരനാണ്, അവൻ ജയിലിൽ കിടപ്പുണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണണം. ബില്ലി ഗ്രാമിനെ വെയിറ്റിംഗ് റൂമിൽ ഇരുത്തിയിട്ട് ജയിലർ പോയി ഈ മനുഷ്യൻ്റെ ഡോറിന് തട്ടി, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ഇന്നാരാ? ഇറങ്ങിച്ചെന്നു ഈ ബൊക്കെ കൊടുത്തു അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്തുവാ ചെയ്തത്? അവൻ ചെയ്തതായ തെറ്റിനെ മറയ്ക്കുകയല്ല ചെയ്തത്, അവൻ്റെ പുറം മറയ്ക്കാൻ വേണ്ടി പോയതാണ്. അവൻ അദ്ദേഹം ജയിലിൽ നിന്നിറങ്ങി, ഇപ്പോൾ അദ്ദേഹം ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ലോകം മുഴുവൻ അറിയുന്നൊരു വ്യക്തി. ഞാൻ ഈ കഥ വായിച്ച് അറിഞ്ഞതായ രണ്ട് വ്യക്തികൾ എനിക്ക് പരിചയമുണ്ട്, ബന്ധവും സുഹൃത്തുക്കളും ഒന്നുമല്ല. ഒരുത്തൻ്റെ തെറ്റിനെ എടുത്ത് കാണിക്കാൻ ഈസിയാണ് ഷാജി പാസ്റ്റർ, പക്ഷേ ഒരുത്തൻ്റെ തെറ്റിനെ മറയ്ക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അവനെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി, അവനെ പിന്നെയും ദൈവഭാഗത്ത് കൊണ്ടുവരുവാൻ വേണ്ടി, അവൻ്റെ പുറം മറച്ചു കൊടുക്കുവാൻ വേണ്ടി നാം മുന്നോട്ട് വന്നേ മതിയാകുള്ളൂ. നമ്മുടെ ചെറിയ ചെറിയ കൂട്ടങ്ങളിൽ പോലും കുത്തി നോവിക്കാനും കുറ്റം പറയാനും ധാരാളം സന്ദർഭങ്ങൾ നാം ഉപയോഗിക്കാറുണ്ട്, അത് ഉപയോഗിക്കുവാൻ പാടില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സർവായുധ വർഗം നാം വഹിക്കണം, നാം ധരിച്ചു കൊള്ളണം. കോൺസ്റ്റൻ്റ് അൺസീസിങ് വിജിലൻസ് നമ്മൾ പാലിച്ചേ ഒക്കുള്ളൂ, നമ്മുടെ നോട്ടത്തിൽ, ഭാവത്തിൽ, വാക്കിൽ, പോക്കിൽ, വരവിൽ എല്ലാം. മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ പിള്ളേരോട് പറയും, നമ്മളെ റോഡിൽ കൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം, വണ്ടി വരുന്നുണ്ടെ നീ ഓരം ചേർന്ന് പോകണം, അല്ലെങ്കിൽ ചള്ളയിൽ ചാടരുത്, നല്ല നിൻ്റെ വെളുത്ത ഷൂസ് ചള്ള വരളും. നമ്മളെന്നാൽ മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു? വി ഹാവ് ടു ബി വെരി വെരി വിജിലൻ്റ്. വേറൊരു കാര്യം പറഞ്ഞത്, വീക്കായിട്ടുള്ളതിനെ സാത്താൻ കയറി പിടിക്കും. ഞാൻ ഒത്തിരി ടി വി കാണുന്ന ഒരാളല്ല, ടി വി കാണുന്ന ഏറ്റവും പ്രധാനം ന്യൂസ് കാണും, പിന്നീട് എനിക്ക് കാണുവാൻ സമയമുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് നാഷണൽ ജിയോഗ്രഫിയോ അല്ലെങ്കിൽ ആനിമൽ കിങ്ഡമോ എന്ന് പറയുന്നത് പ്രോഗ്രാമുകളാണ്. ഞാൻ മൃഗങ്ങളോട് ക്രൂരത കാണിക്കാൻ വേണ്ടി ഞാൻ പറയുകയല്ല, അല്ലെങ്കിൽ ഞാൻ ക്രൂരത ഇഷ്ടപ്പെടുന്നെന്ന് ഞാൻ പറയാനല്ല, പക്ഷേ അവിടുന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, എൻ്റെ കൊച്ചുമക്കളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം, സിംഹം അല്ലെങ്കിൽ കരടി അല്ലെങ്കിൽ പുലി എന്തുമായിപ്പോട്ടെ വിശന്ന് മൃഗത്തെ പിടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഒരു കൂട്ടം മൃഗത്തെ കണ്ടു, വലിയൊരു കൂട്ടം മൃഗത്തെ കണ്ടു. ഈ സിംഹം ഒന്നോ രണ്ടോ ഇവരെന്ത് ചെയ്യുന്നു പറയും, ഇതിനെയെല്ലാം ഓടിക്കും, ഒരു സ്ഥലത്തൂന്നിനെ ഓടിക്കും. ഈ പുറകിൽ തന്നിങ്ങുന്നതിനെ ഇതൊരൊറ്റ ചാട്ടം ചാടി ഇവിടെ പിടിക്കും, തീർന്നു. കാരണം കൂട്ടത്തിൽ ഓടിപ്പോകുവാൻ കഴിവില്ലാത്ത, ഒന്നുകിൽ കയ്യോ കാലോ ഒടിഞ്ഞതായിരിക്കും അതിൻ്റെ, അല്ലെങ്കിൽ പ്രായമായിരിക്കും, അല്ലെങ്കിൽ രോഗമായിരിക്കും, ഓടി രക്ഷപ്പെടാൻ വയ്യാത്തതിനെയാണ് ഇത് പിടിച്ചു തിന്നുന്നത് എന്ന് പറഞ്ഞാൽ. എപ്പോഴും സിംഹം അഴുക്കനെയും പുഴുക്കനെയും തിന്നുമെന്നല്ല ഞാൻ പറയുന്ന ഒരു സാരം, നാം സൂക്ഷിക്കേണ്ടതായ കാര്യം അതാണ്. കൂട്ടത്തിൽ വീക്കായതിനെ അവൻ പിടിക്കും, അതാണ് ആ തിരഞ്ഞ് നടക്കുക എന്ന് പറയുന്നതായ ആ സാത്താൻ്റെ തന്ത്രം അതാണ്. വേറെ വേദഭാഗം വായിക്കണം. ഈ വേദഭാഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ തിരച്ചിലിൻ്റെ
ഇടയിൽ അകപ്പെട്ടതായ ചില ആളുകൾ നമ്മളുടെ ഇന്നത്തെ ഈ ദൈവവചനം ഈ എപ്പിസോഡ് കാണുന്നതായിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തരുന്നു. നമുക്ക് നമ്മൾ മറ്റ് ചില എപ്പിസോഡുകൾ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഡിനൈ സൈറ്റൻ എനി ഫുട്ട് ഹോൾഡ്, അതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എപ്പേസ്യ ലേഖനം നമുക്ക് പരിചയമുള്ളൊരു വേദഭാഗമാണ്. എപ്പേസ്യ ലേഖനം 4:7 അതിൻ്റെ 27 മുതൽ ഞാൻ വായിക്കുന്നു, 25 മുതൽ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിക്കണം, വേദഭാഗം വായിക്കുന്നത് എപ്പേസ്യ ലേഖനം 4:25 മുതൽ. ഇച്ചിരി നീണ്ട പാസേജാണ്. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത്. പിശാസിന് ഇടം കൊടുക്കരുത്. ഷാജി പാസ്റ്റർ, കോപിക്കരുത്. കോപിച്ചാൽ പാപം ചെയ്യരുത്. കോപം വന്നതുകൊണ്ട്, കോപത്തിൻ്റെ മുഖത്ത് ഏതോ ചെറിയ പ്രവൃത്തി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വാക്ക് പറഞ്ഞതുകൊണ്ട് സഹോദരന് സഹോദരിക്ക് കുടുംബ അംഗത്തിന് പ്രയാസമുണ്ടായെങ്കിൽ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ ഈ വേദഭാഗം വായിക്കുവാൻ വേണ്ടി എടുത്തപ്പം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ചിന്ത, എവിടെയോ ആളുകൾ കോപിച്ച് ഏതാണ്ടൊക്കെ ചെയ്ത്, ഏതാണ്ടൊക്കെ പറഞ്ഞ്, ഏതാണ്ടൊക്കെ സ്കീം ചെയ്ത് മറ്റുള്ളവർക്ക് വേദനയും പ്രയാസവും, ഒരു പക്ഷെങ്കിൽ ദൈവാസനയിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകത്തക്കതായ ഇടപാടുകൾ ഉണ്ടായതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കോപിക്കരുത്. കോപിച്ചാലും പാപം ചെയ്യരുത്. എന്തെങ്കിലും ചെറിയ തോതിൽ ജീവിതത്തിൽ പാകപ്പഴയുണ്ടായിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അതിനുള്ള പരിഹാരം വരുത്തണം. ഞാൻ ഈ വക ചിന്തകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ ഞാൻ പറയും, ഇപ്പം നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ഇരിപ്പിൽ, ഈ ദൈവവചനത്തിന് മുൻപിൽ ഇരിക്കുന്ന ഇരിപ്പ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. ബട്ട് ഒരു തീരുമാനമെടുക്കണം. കർത്താവ്, ഈ മീറ്റിംഗിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് വെളിക്കോട്ടിറങ്ങുവാൻ, വീട്ടിലോട്ട് പോകുവാൻ സർവകാശം തരികയാണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കാവുന്നതായ ആളുകളെ ഞാൻ ഫോൺ വിളിക്കും. ആ പാർട്ടിക്ക് ഫോൺ ഇല്ല, അല്ലെങ്കിൽ അവരുടെ നമ്പർ എനിക്കറിയാൻ പാടില്ല, ഞാൻ കത്തെഴുതും. ഇതിനേക്കാളൊക്കെ ബെസ്റ്റാണ് അവിടെ വരെ പോവുക എന്ന് പറയുന്നത്. പോയി എനിക്ക് തോന്നുന്നു എൻ്റെ നോട്ടത്തിൽ നിന്ന്, ഭാവത്തിൽ നിന്ന്, വാക്കിൽ നിന്ന് നിനക്ക് ഏതോ വിഷമമുണ്ടായതായ ഒരു ചിന്ത ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നു. ദയവായിട്ട് ക്ഷമിക്കണം. ഇത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ സാത്താന് ഇടം കൊടുക്കും. ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ സാത്താൻ്റെ കണിയിൽപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ചില പ്രേക്ഷകർക്ക് വേദനയോടുകൂടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് മാർഗം, എവിടെയാണ് പോകേണ്ടത്, ആരോടാണ് സംസാരിക്കേണ്ടത്, എങ്ങനെ എനിക്ക് ഈ മുറിവിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഓർത്ത് കുഴയുന്നതായ, ദുഃഖിക്കുന്നതായ, ഇപ്പോൾ തന്നെ ഒന്നോ രണ്ടോ തുള്ളി കണ്ണുനീർ തൂകുന്നതായ ആളുകൾ ഈ വചനം കേൾക്കുമ്പോഴുണ്ട്. അവരെ ദൈവം സന്ദർശിക്കുവാൻ, ദൈവം അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കുവാൻ, പെട്ടെന്ന് ഫോൺ വിളിക്കേണ്ടതായ അവസ്ഥയിൽ, കത്തെഴുതേണ്ടതായ അവസ്ഥയിൽ, അല്ല ചില കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതായ അവസ്ഥയിലാണെങ്കിൽ അത് ചെയ്യുവാൻ ദൈവമേ നീ ആവശ്യമായ ശക്തി പകരണമെന്ന് ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചോട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ചില എപ്പിസോഡുകളിലായിട്ട് ഞങ്ങൾ ദൈവവചനത്തിലൂടെ ഞങ്ങളുടെ പ്രേക്ഷകരായിരിക്കുന്ന 10,000-ക്കണക്കിന് ആളുകളോട് പിശാചുമായിട്ട് യാതൊരു കോംപ്രമൈസും, അവന് ഇടം കൊടുക്കാനോ അവനുമായിട്ട് സഹകരിക്കാനോ ഇടയാക്കരുത്. അതിൻ്റെ കാര്യകാരണങ്ങൾ മുഴുവൻ വചനത്തിലൂടെ നിരത്തി നിരത്തി ഞങ്ങൾ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്ന ഈ എപ്പിസോഡിൽ ഞങ്ങളെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന, വിശിഷ്യാൽ ഇന്ന് പ്രത്യേകാൽ ഞങ്ങളെ ശ്രദ്ധിച്ച ഞങ്ങളുടെ പ്രേക്ഷക ഗണത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനവധി പ്രാവശ്യം ഞങ്ങളുടെ തലയ്ക്ക് മീതെ സൂര്യൻ അസ്തമിച്ചു. ഞങ്ങൾ പല കാര്യങ്ങൾ ഗൗരവമായി കരുതിയില്ല. ഞങ്ങൾ ജാഗരൂഢരാകാൻ പറ്റിയില്ല. എന്നാൽ ഇവിടെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പിൽ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുമ്പോൾ
സഹോദരങ്ങളോട് സ്വന്തം ഓഫീസിനകത്ത് സഭയ്ക്കകത്ത് ദൈവദാസന്മാരോട് വിശ്വാസികളോട് മനസ്സിനകത്ത് നീരസമ വെച്ച് പുലർത്തി. അതുകൊണ്ട് പിശാചിനിടം കൊടുക്കപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ആ കാര്യങ്ങൾ ഇവിടെ തീരട്ടെ കർത്താവേ, തീരട്ടെ കർത്താവേ. കൂട്ടായ്മയുടെ കൈത്താങ്ങൽ കൊടുത്ത് ആ തുറന്നു കിടക്കുന്ന പുറകുവശം സംരക്ഷിക്കുന്ന കൂട്ടുവിശ്വാസികൾ പലപ്പോഴും സഹകരിക്കാതെ, ഒന്ന് വന്ന് കാണാൻ മനസ്സുവെക്കാതെ, ആശ്വസിപ്പിക്കാതെ പിശാചിന് വേണ്ടി പുറം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നവരായി മാറിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഭകൾക്കകത്ത് കൂട്ടായ്മ ബന്ധം ബലപ്പെടട്ടെ, ഭവനങ്ങൾക്കകത്ത് ബലപ്പെടട്ടെ. കർത്തൃദാസന്മാരും ദൈവമക്കളുമായിട്ടുള്ള ആ ഊഷ്മളവും ശക്തമായിരിക്കുന്ന ബന്ധം അത് ഉലഞ്ഞിരിക്കുന്നത് സഭകളിൽ നിന്ന് മാറിപ്പോട്ടെ. പിശാചിന് ഒരു ഇഞ്ച് സ്ഥലം കർത്താവിന്റെ സഭയ്ക്കകത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഭവനത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ മനസ്സിൽ ഉണ്ടാകരുത്, ഉണ്ടാകരുത്. യേശു നിമിത്തം ദൈവം അത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കയ്യിലേൽപ്പിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകണം, വിടുതലുകൾ നടക്കണം. ഈ പ്രാർത്ഥന ഫലിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കരുണയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. പാലിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ എന്നുള്ളതായ ഏണസ്റ്റ് പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഈ വിഷയം, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് കടന്നു വരാം. അതിനുവേണ്ടി നമുക്ക് ആകാംക്ഷയോടെ നോക്കിയിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.